ഉസ്താദി എന്ന് തന്നെ അറിയപ്പെടുന്നതാണ്. അതിന്റെ അപ്പുറം ഇങ്ങനെ ഈ ഉസ്താദുമാർ ഇവിടെ ജനങ്ങൾക്ക് ദീനി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ജനങ്ങൾ നടക്കും, അവർ വേദം അറിയും, അത് ജനങ്ങൾ കേൾക്കും. അവര് നമ്മളെ നാട്ടിലെ ആൾക്കും പുറ നാട്ടിലെ ആളുകൾക്കെല്ലാം പഠിപ്പിക്കും, അത് പഠിക്കും. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു. എന്താണ് പുതിയത്? ഇതെന്തിന് പുതിയത്? പണ്ടത്തെ പഴയതെന്നെ പോലെ ശരിയല്ല എന്ന് ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ പഴയത് തന്നെ വേണം. നമ്മുടെ ഈ പഴയ ഉസ്താദുമാര് പഠിപ്പിച്ച ഇങ്ങ തോട്ടാല് മുതൽക്ക് മഞ്ഞനാടി അങ്ങനെ കിഞ്ഞ ആ ഭാഗം വരെ പഠിപ്പിച്ചതായിരിക്കുന്ന ഉസ്താദുമാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പ്രശ്നം സ്വത്തവകാശത്തിന്റെ വിഷയം അല്ലെങ്കിൽ നിക്കാഹിന്റെ വിഷയം തലാഖിന്റെ വിഷയം ഇതൊക്കെ വേണമെങ്കിൽ ഈ പഴയ അടിമകൾ അവരെടുത്ത് പോയിട്ട് ചോദിച്ചിട്ട് അവർ പറഞ്ഞതിന് മാറ്റമില്ല. അത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, മഞ്ഞനാടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് മാറ്റമില്ല. രണ്ടാമത് ഒരഭിപ്രായം പറയുന്ന ആളില്ല. അവരെ അനുകരിച്ചിട്ട് അവരെ തുടർന്നിട്ട് ജീവിക്കുന്ന ആളുകളുടെ തന്നെ അവർ പറയണ്ട, അവര് പറയണ്ട, അവരെ കണ്ടിട്ട് ജീവിക്കാൻ പഠിക്കുന്ന ആളുണ്ടായി. ഞാൻ കണ്ടത് മഞ്ഞനാടി ഉസ്താദിന്റെ ഒരു ദിക്റിന്റെ ശൈലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്റിന്റെ ശൈലി. അത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള 10 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ ഹദ്ദാദിൽ ചെല്ലുന്ന ലാ ഇലാഹ അക്ഷരങ്ങൾ അതിന്റെ സ്ഥാനത്തിൽ നിന്ന് മഹറജിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ദിക്ർ കേട്ടാൽ നമുക്ക് തന്നെ ഇവരെ പേടി വരും. അങ്ങനെ പലപ്പോഴും ഞാൻ മഞ്ഞനാടി ദർസിൽ ഓതിയിട്ടില്ലെങ്കിലും മഞ്ഞനാടി ദർസിൽ എന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കിഞ്ഞത്താണ് ഞാൻ ഓതിയത്. പോകുന്ന വഴിക്ക് അല്ലാതെ കുടുംബക്കാരെ പുറക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കാരണം. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് അവിടെ ഉണ്ടോ ഇല്ലേ ഇല്ലാത്ത സമയത്താണ് ഇമാം അഫ്ളൽ അദ്ദേഹർ പറയുമ്പോൾ ഈ മുമൂമിങ്ങളിൽ അന്ന് ചില വയസ്സന്മാരുണ്ടായിരുന്നു, അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്ർ ഉസ്താദ് എങ്ങനെ ചൊല്ലി അതേ മതി അന്നത്തെ ആലിമീങ്ങളിൽ നിന്ന് കേട്ടുപഠിച്ച് കണ്ടുപഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി. അന്ന് മഹ്ഫൂസ് മൗലിദിന്റെ ബഹുമാനം, ബദർ മൗലിദിന്റെ ബഹുമാനം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ബഹുമാനം മനസ്സിലാക്കൽ എങ്ങനെ? അത് ഉസ്താദുമാര്
ആ മൂലിത് കഴിക്കുന്നു. തുബിയത്ത് മഞ്ഞനാടി സ്ഥാദും തുബിയത്ത് ഓര ഗാംഭീര്യത്തോടു കൂടി കഴിക്കുന്നു. ആ ശൈലി പരമ്പാടാണ് പറയട്ടെ. പണ്ട് ഞാനപ്പോൾ ദർശിനി ചേർന്നിട്ടേയുള്ളൂ. എന്റെ ഉമ്മാന്റെ ആങ്ങളും അവർക്ക് എന്തോ അവരെ കച്ചവട സംബന്ധമായ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മഞ്ഞനാടി വിഷമം എന്തോ വലിയൊരു പ്രശ്നമാണ്. കുറെ സ്വത്തുണ്ടായിരുന്നു, അത് തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരവസ്ഥയിൽ ഘട്ടത്തിൽ മുടകേരിയിലാണ് ഉസ്താദ് പറഞ്ഞു. എത്ര ഒന്ന് പോരാ, ഒരു ഏഴ് തുബിയത്ത് കഴിച്ച് തീരുമ്പോഴേക്ക് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതല്ല പറയുന്ന ഉദ്ദേശം. എന്റെ മാണ്ടാങ്ങള അയാളൊരു പിന്നെ എന്തെങ്കിലും ഇല്ലാത്ത സംഭവം ഉണ്ടാക്കി പറയാൻ അറിയുന്ന ആള് അല്ല. ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ അറിയുന്ന ആളല്ല. ഉള്ളതിന് ആ ഉള്ളത് പോലെ മാത്രം പറയും. അതറിയില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ വലിയ പേടിയുമാണ് ഒരു കളവും നമ്മളെ വെക്കുന്ന വന്നുകൂടാ. സത്യസന്ധനായി അയാളും എന്റെ മൂത്തമ്മാന്റെ മകനും കൂടിയിട്ടാണ് മഞ്ഞനാടി പള്ളിയിൽ ഉച്ചിട്ടായി കുത്തുബിയത്ത്. ഈ കുത്തുബിയത്തിന്റെ ഏർപ്പാടെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർക്ക് നാസ്തകളുള്ള പത്തിരിയും അന്ന് അവിടെ ആരാണുള്ളത്? മഹാനായ ആലമ്പാടി ഉസ്താദ് അവർക്ക് മഞ്ഞനാടി ഉസ്താദിന്റെ മകളെ കിട്ടിയ മൂത്ത മകളെ കിട്ടിയതിരിക്കുന്ന മരുമകനാണ്, പ്രിയാപ്പിളയാണ് ആലമ്പാടി ഉസ്താദ്. ആലമ്പാടി ഉസ്താദ് വലിയ ആലിമാണ്, അവരും ഗഡിനുണ്ടാവും. അതുപോലെ സുരിവേൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, യൂസഫ് മുസ്ലിയാർ, പിന്നെ എ ബി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇങ്ങനത്തെ കുറെ വലിയ വലിയ അന്നത്തെ കുതുബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞ ഒരു പക്ഷെ മുത്തലിം നിങ്ങൾ എന്നെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നിട്ടായിരുന്നു അത് ഓറിങ്ങനെ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതാണ്. അതല്ല, അതിൽ കൂടിയ കളവെന്തി എന്ന് പറയാ അത് പറയാത്ത ഒരിക്കലും അതിൽ വലിയ അബോഹവിന്റെ പേടിയുള്ള ആള് തന്നെ പറഞ്ഞു. കണ്ട ആള് മുത്തമാനുമാരും പറഞ്ഞിട്ടാക്കിയും പറഞ്ഞു. പിന്നെ മുത്തലിമി ആയിരം വട്ടം വിളിച്ചിട്ടാണ് ഉസ്താദ് അന്ന് കുതുബിയത്ത് നിർത്തൽ. അങ്ങനെ കൊറേ ചൊല്ലിക്കഴിയുമ്പോൾ ഇന്ന് അന്ന് ഇന്നത്തതുപോലെ കരണ്ടൊന്നും പള്ളിയിലില്ല. ദർസിലി പെട്രോമാസ് വെച്ചിട്ട് കാറ്റിട്ടിട്ട് കത്തിക്കുന്ന മെന്റൽ കെട്ടിയിട്ട് അങ്ങനത്തെ ഇട്ടു. അത് ദർശി അത് പന്താക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് കത്തിക്കാൻ കഴിയില്ല. അന്നത്തെ ആ കാലത്ത് കുതുബിയത്ത് കുറെ ചൊല്ലിക്കഴിയുമ്പോൾ മഞ്ഞനാടിയിൽ ആ പഴയ പള്ളി ഉണ്ടല്ല, ആ പള്ളിന്റെ മിഹ്റാബിൽ ഒരു വല്ലാത്ത വെളിച്ചം. ആ വെളിച്ചത്തിലൂടെ ഒരാള് വന്നു, വന്ന് മിമ്പറിൽ കയറിയിരുന്നു. അങ്ങനെ മഞ്ഞനാടി ഉസ്താദ് ഉസ്താദിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ ആലമ്പാടി ഉസ്താദ് രണ്ടാളും മിമ്പറിനടുത്ത് ഓടി ഓടി ഇവര് അങ്ങനെ കാലോ കയ്യോ കിട്ടിയാ തൊട്ട് മുത്താമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് കാണാതെയായി. എന്താണ്
ميلادي ساكنه علمت بالقبر بغدادا مكينه يزوره كل مشتاق ولكنه في بيته قد يلاقي معي ديني ഈദീൻ ശൈഖിന് സ്വന്തം അവനവന്റെ വീട്ടിൽ വന്ന് ആ ആളെ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ കാണലുണ്ട്, ഒരുത്തം കൊടുക്കലുണ്ട് എന്ന് സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ പറഞ്ഞില്ലേ, അതാണ് സംഭവം ഇവിടെ നടന്നത്. ആ വരുന്നത് മഞ്ഞനാടി ഉസ്താദിന്റെ ഒരു പഴയ ശിഷ്യനായ അബ്ദുൽ ഖാദർ മുസ്ലിയാറാണ് ചിക്കല്ലിലുള്ളത്. ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് ഒരു പക്ഷെ അവരും അവിടെ ഉണ്ടാവാൻ്റെ സാധ്യതയുണ്ട്. ചോദിച്ചറിയണത്തിന് കണ്ടായിരുന്നോ? അങ്ങനെ വലിയ ബറക്കത്ത്, അന്നുള്ള ഉസ്താദുമാര്, അന്നുള്ളത് ഇരിക്കുന്ന ഉസ്താദുമാര് അവരിങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് കേട്ടുപഠിക്കുന്ന ആളുകൾ ആയിരുന്നു അങ്ങനെയുള്ള ആളുകൾ മാത്രം അന്നുണ്ടായിരുന്നത്. ഉസ്താദ് പറഞ്ഞത് ശരിയായില്ല, ഉസ്താദ് പറഞ്ഞതിന് കുറച്ചൊന്ന് കൂട്ടണമായിരുന്നു, ഉസ്താദ് കുറച്ച് പറയുന്നതിൽ കുറച്ച്, ഇങ്ങനൊന്നും പറയുന്ന ആളുകൾ അന്നുണ്ടായിരുന്നില്ല. അന്നുള്ള ആളുടെ SOESും SSFും എല്ലാം അന്നുള്ള ആലിമീകളായിരുന്നു. ഇന്നത്തെ തര കുറെ വലിയ ആലിമീകളൊന്നും വന്നില്ല, കുറച്ച് ആലിമീകൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥം ഈ നാട്ടിലെ സംബന്ധിച്ച് നമ്മൾ ഈ നാട്ടിൽ അങ്ങനെ നെർസിൽ പോയി പഠിക്കുന്ന ആളുകളേ ഇല്ല, വളരെ കുറവ്. ഇത് അബ്ദുൽ ഖാദർ മുസ്ലിയാർ നമ്മളെ നല്ലോണം പരിചയമുള്ള ആളാണ്. ഈ അബ്ദുൽ ഖാദർ മുസ്ലിയാറോട് ചോദിച്ചാറ് എന്റെ ചെറുപ്പത്തിൽ എന്റെ മഞ്ഞനാടിൽ വെച്ച് വന്നാണ് അന്ന് ഈ നാട്ടുകാർ ഈ ചുറ്റുഭാഗത്ത് ആളുകൾ മുത്തലിമീങ്ങൾ ആരുണ്ടായെന്ന് ചോദിച്ചാൽ അവർക്കറിയാം ഇല്ല, കുറച്ചാളേ ഉള്ളൂ. അന്ന് മസല ചോദിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു ഉസ്താദുമാർ, ആ ഉസ്താദുമാര് പറഞ്ഞത് ചെയ്തത് അത് ദീനുൽ ഇസ്ലാമാണ്. അവര് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ പോയി ഉസ്താദ് പറയുന്നത് ശരിയല്ല, ബദറുമൂലത് ശരിയല്ല, ഖുതുബിയത്ത് ശരിയല്ല, ഉറൂസ് ശരിയല്ല, ഇങ്ങനെ കുറെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി. അതിവിടെ നമ്മൾ ഈ ചുറ്റുഭാഗത്ത് മാത്രമല്ല, കേരളത്തിലും അങ്ങനെ തന്നെ. കേരളത്തിലും പണ്ട് ആലിമികൾ എന്ത് പറഞ്ഞു, ഖുതുബി എന്ത് പറഞ്ഞു, അതുപോലെ വലിയ വലിയ ആലിമികൾ എന്ത് പറഞ്ഞു, അത് ദീൻ. ഇപ്പോ കാലം മാറി, കാലം മാറുമ്പോഴേക്ക് ദീന് പറയാൻ എനിക്കും അധികാരമുണ്ട്. നീ എന്ത് പഠിച്ചത്, ഞാൻ പേപ്പർ വിറ്റോണ്ടായി, എല്ലാ നാളിലും പേപ്പർ നോക്കി നോക്കിയിട്ട് കുറച്ച് കുറച്ച് പഠിച്ചിട്ട് ഇപ്പം ഞാൻ വലിയ മുജിത്തഹീദ് ക്ലാസ് എടുക്കാനായി. ഞാൻ ക്ലാസ് എടുക്കൽ ആണും പെണ്ണും എല്ലാം ക്ലാസ് എടുക്കൽ തന്നെ ഇപ്പം ഇതാണ്. ദീന് പോയി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കൽ, നമ്മളെ പഴമക്കാർ പറഞ്ഞ പഴയ ആലിമ്യങ്ങൾ പറഞ്ഞ ഒന്നും വേണ്ടാതെയായി. ആ വേണ്ടാതെയായപ്പോൾ പഴയ ആലിമ്യങ്ങളുടെ ആ നടപടിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ SOESും SSFും എല്ലാം തുടങ്ങിയത്. ജംഇയ്യത്തുൽ ഉലമാ എന്ന ഒരു സംഘടന തന്നെ പണ്ടില്ല, 1920 ശേഷമാണ് തുടങ്ങിയത്. ഇവിടെ ദീനുൽ ഇസ്ലാമിനെ വികലപ്പെടുത്താൻ തുടങ്ങി കുറെ ആൾ, മോശാക്കിയിട്ട് ഇല്ലാത്ത കൂട്ടിച്ചേർക്കുക, ഉള്ളേനെ കളയുക, നിസ്കരിച്ചിട്ട് സലാം വീട്ടിൽ അണിച്ചിട്ട് പോയാൽ മതി, ദ്വാരക്കണ്ട
ദിക്കിർ വേണ്ട, ഔലിയാക്കന്മാരെ വിളിക്കണ്ട, ബദർ മൗലദ് വേണ്ട, നഫീസമാരെ വേണ്ട. നോക്ക്, ബിദഅത്ത് ഞാന്മാരും അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഞാൻ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ, മഞ്ഞനാടിയിലുണ്ട്, ആ ചരിത്രത്തിന് ഹാജർ ഉണ്ടായ ആളാണ്. ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടായിരുന്നത് മഞ്ഞനാടിയിൽ ദർസ് തുടങ്ങിയിട്ട് രണ്ടാമത്തെ കൊല്ലം വന്നിട്ട് ദർസിൽ ചേർന്ന ആളാണ്. 9 കൊല്ലം മഞ്ഞനാടിയിൽ പഠിച്ച ആള്. ആ കുത്തുബിയത്തിൻ്റെ ആ സംഭവത്തിന് ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ആണ് ഇപ്പോൾ നമ്മളെന്താ, ഞമ്മാരും മുബത്തദീങ്ങളല്ല, സുന്നികൾ തന്നെ. നമ്മളെല്ലാം സുന്നികൾ തന്നെ, വേറെ ആരുമല്ല. ഇരു മജലിസിലിരിക്കുന്ന ആളുകൾ, സ്റ്റേജിലിരിക്കുന്ന ആൾ എല്ലാം സുന്നികൾ തന്നെ. മാത്രം എന്തായിനറിയോ, എറുമ്പ് നമ്മളെ കാലിൻ്റെ ഉള്ളിൽ താലിങ്ങനെ വന്നിട്ട് കയറിക്കൊണ്ടിരുന്നു മീത്തേക്ക്. ഇപ്പുറം മീത്ത വന്നിട്ട് കടിക്കുമ്പോൾ അറിയൂ. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളിലേക്ക് ബിദഅത്ത് കടന്നു വരും ഏതുപോലെ നിങ്ങളറിയില്ല, ഉറുമ്പ് കയറും പോലെ ബിദഅത്ത് കയറൂ. നമുക്കെല്ലാം ബിദഅത്ത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഖതീബുമാരും മുഅദ്ദീനുമാരും കുറേ ആളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കുക, ഈ റമദാൻ കഴിഞ്ഞ, അതിൻ്റെ മുന്നത്തെ വിഷയം വേണ്ട, റമദാൻ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരു പുരയിൽ മൊഹീദിമാല പാടാൻ, അല്ലെ ബദർ മാല പാടാൻ, അല്ലെ നഫീസ മാല പാടാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇല്ല. മാലയും മൗലിദും എല്ലാം പോയി. പണ്ടാ പ്രസവ വേദനൻ്റെ സമയത്ത് ബദർ മാല പാടലാണ്, നഫീസ മാല പാടലാണ്. അത് തീരുമ്പോഴേക്ക് അല്ലേ പ്രസവിച്ച് കഴിഞ്ഞു. ഇപ്പം ആശുപത്രി വേണ്ട, ആശുപത്രി കൊണ്ടണ്ടാന്ന് ഞാൻ പറയുന്നില്ല, കൊണ്ടണ്ടാന്ന് എനിക്ക് അതിന് ജവാബ്ദാരി ഞാൻ കഴിയല്ല. വേറെ നിങ്ങൾ ആഫത്തായിപ്പെങ്കിൽ കൊണ്ടോയിക്കോ, ആശുപത്രി കൊണ്ടോ. എന്നാൽ ആശുപത്രിക്ക് കൊണ്ടിട്ട് അവിടെ പ്രസവ വേദന അടക്കുന്നെന്ന് പറയുമ്പോൾ കിട പൊരയുന്നൊരു ബദർമാല പാടിയാലെന്തേ?
എന്താ പാടിയാൽ, അല്ലെങ്കിൽ ആശുപത്രിയിൽ തന്നെ ഒരു സൈഡിലിരുന്നേറ്റിട്ട് മധുരമാല പാടിക്കൂടെ, ബദരിങ്ങളെ പേര് പറഞ്ഞൂടെ, എന്താ സാധിക്കാതെ? ഞാനിപ്പോൾ 5-6 കൊല്ലം മുമ്പ് എൻ്റെ ഒരളിയനെ ഹാർട്ടിന് വല്ലാതെ വിഷമമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. അസർ കൊണ്ടേതാണ്, 5 മണി സമയത്തെത്തി. വരുന്ന രാത്രി എന്താണ്, ബറാഅത്ത് രാത്രി, പോകാൻ പറ്റൂലാർന്ന് അങ്ങനെ അവിടെ അഡ്മിറ്റാക്കി. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ്. അതേപോലെ ഒരു 9 മണിയാകുമ്പോഴേക്ക് മരിച്ചിന്. ബറാഅത്തിൻ്റെ അന്ന് രാത്രി അവിടെ തന്നെ ഞാനുണ്ട്, എൻ്റെ മകനും ഉണ്ട്. അവിടെ നിന്ന് തന്നെ നിസ്കരിച്ച്, അപ്പുറം പോയിട്ടില്ല, താഴേക്ക് നിസ്കരിക്കുക. അവിടെ തന്നെ തട്ടം വെച്ച് നിസ്കരിച്ച്, നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് 3 യാസീനോദി, ബറാഅത്ത് രാവിൻ്റെ യാസീനോദി ആശുപത്രിയിൽ വെച്ചിട്ട്. നമുക്ക് എന്താ ആര് തടസ്സപ്പെടുന്നു, പിന്നെ ആശുപത്രിയിൽ യാസീനോദുന്നതിനെ, ബദർ മാല പാടുന്നതിനെ, നഫീസ മാല പാടുന്നതിനെ വേണ്ട, വേറെ എവിടെയെങ്കിലും പരിയിൽ ഇരുന്നിട്ട് ആയിക്കൂടെ, അതെല്ലാം വിട്ട്. ആ വിട്ടപ്പോൾ നമ്മൾക്ക് പരനാശവും, അതിനു മുമ്പിൽ കൊണയില്ല. എന്ന് ബിദഅത്ത് നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. മൗലിദിനെ ഉപേക്ഷിക്കൽ, കുത്തുബിയത്ത് വേണ്ടാന്ന് വെച്ചു, റാത്തിബ് വേണ്ട, നേർച്ച വേണ്ട, സഫർ പോകുമ്പോഴേക്ക് ഒരു നേർച്ച അയക്കൽ സാധാരണ പതിവാണത്. അതെല്ലാം വിട്ട് ഇപ്പം പള്ളീൻ്റെ അടുത്ത് പോയിട്ട്, ഔലിയാക്കന്മാരുള്ള സ്ഥലമുണ്ട്, ഇല്ലാത്തതുകൊണ്ട് ഉണ്ടോ ഇല്ലേ പള്ളീൻ്റെ അടുത്ത് പോയിട്ടൊന്നും ദ്വാരക്ക്. ഔലിയാക്കന്മാർ ഇല്ല എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളില്ല എന്ന് മാത്രം. അറിയപ്പെടാത്ത ഔലിയാക്കന്മാർ ഈ പഴയ കാലത്ത് മറമാടി വന്ന, അതുപോലെ തന്നെ ഏത് കാലത്താവട്ടെ, 1000 കണക്കിന് ഖബറുകൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഔലിയാക്കന്മാർ ഇതിലില്ല എന്ന് എങ്ങനെയാണ് പറയുക, ഉണ്ടാവും. എന്തൊരാദരവായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പുതിയാപ്പിള കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ദർസിൽ കൂടുന്നതിന് മുന്നല്ല, ചെറിയത് ഞാനപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് അങ്ങ്, ഞാൻ അപ്പുറത്തെ പയലായതുകൊണ്ട് അങ്ങ് ജല്ലി മുതൽക്ക് അപ്പുറം കിന്യ വരെ ഉള്ള അവിടെയൊക്കെ പോകും. പുതിയാപ്പിളൻ്റെ കത്തെ പോകുമ്പോഴേക്ക് അപ്പുറം വയലിൽ എത്തിയിട്ടാകുമ്പോഴേക്ക് വലിയ ചാൾ നിന്നിട്ട് അൽഫാത്തിഹ, നമുക്കറിയുന്നില്ല, അവർ ബൈക്ക് നിന്നിട്ട് അൽഫാത്തിഹ ദ്വാരക്ക്, എന്ത് ദ്വാരക്കുന്ന്, നമ്മളെപ്പോലത്തെ കുറച്ച് വലിയ ആളോട് ഞാൻ പോയി എന്ത് കേട്ടോ ദ്വാരക്കുന്ന എന്ത്, അത് മൈരിക്കലത്തെ പള്ളീൻ്റെ നേരേന്ന്, പള്ളിക്കലത്തെ പള്ളിക്ക് എത്തണമെങ്കിൽ 3 കിലോമീറ്റർ പോകണം, പള്ളീൻ്റെ നേരെ എത്തി. അതിൻ്റെ അപ്പുറം എത്തുമ്പോഴേക്ക് ഒരു വാത്തി കളിച്ചു, മഞ്ഞനാടി പള്ളി. അതിൻ്റെ അപ്പുറത്ത് കിന്നത്തെ പള്ളി അവിടെ ഇതുവായിരുന്നു. എന്താ, മരിച്ച ആളുകളുണ്ട്, അതിൽ സാലിഹികളുണ്ട്. ഈ നിലക്കായിരുന്നു അവരുടെ നടപടി. ഇന്ന് അതൊക്കെ എന്തായി, അതൊക്കെ വേണ്ട, പോയത്താ വേണ്ടാത്ത പണി. ഇതാണ് നമ്മളെ അറിയാണ്ട് നമ്മളെ തുണീൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കയറിയത്. വിധേയത്ത് നമ്മൾ അറിയാതെ വന്നിട്ട് കയറി. അതുകൊണ്ട് ഈ പഴയ കാലത്ത് നടന്നിരിക്കുന്ന സുന്നത്ത്, ആ നടപടി, അതിനിവിടെ നിലനിർത്താൻ വേണ്ടിയാണ് യെസ്സും SSF വെറുതെ കൊടി പിടിച്ചിട്ട് നടക്കാൻ മാത്രം നിന്നെ കൊടി പിടിക്കണ്ടല്ല, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കൊടി പിടിക്ക, അതാതിൻ്റെ അവസരം. അതിന് മാത്രമല്ല, ഈ സുന്നത്തിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളുടെ മുൻഗാമികളുടെ നടപടി. അതാണ് യഥാർത്ഥ ദീൻ. അതാ വഴത്ത സിമൂ ബിഹബിലില്ല എന്ന് തന്നെ അതാണ്. അന്ന് നമ്മൾ കിട്ടുന്ന കയറ്, അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. എങ്ങനെ, ജമീ ആ കൂട്ടായിട്ട്. എനിക്ക് SSFും വേണ്ട, SOSും വേണ്ട, ഞാൻ മുസ്ലിം സുന്നിയ, ഞാൻ സുന്നി എന്ന് പറയുന്നില്ല, പിന്നെ മൗദൂദിയ, മൗദൂദിയോ വഹാബിയ, വഹാബിയോ അല്ല, പിന്നെ ഞാൻ ഇന്ന് ഒരു മുസ്ലിം, ഒരു മുസ്ലിം. ഇത് ഇനി മാർക്കറ്റില്ല, ഇനി മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പേര് വേണം, പേര് യഥാർത്ഥ പേരാവണം. സുന്നി വെറും മുസ്ലിം, എനിക്ക് SOSും വേണ്ട, SSFും വേണ്ട, ഞാനൊരു മുസ്ലിം. ഞാൻ പള്ളിക്ക് പോന്നു, പള്ളിക്ക് എത്ര ആൾ പോകുന്നറിയോ, സുന്നി ആയിട്ട് പള്ളിക്ക് പോകണം. യദുല്ലാഹി അലൽ ജമാഅ, കൂട്ടത്തിൻ്റെ മേലെ, ജമാഅത്തിൻ്റെ മേലെയാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നത്.
ഇതൊരു ജമായത്താണ്, എസ് ഒ എസിൻ്റെ സംഘടന, SSF സംഘടന. ഞാൻ നീട്ടി പറയുന്നില്ല, ഉസ്താദ് അബ്ബാസ് ഉസ്താദിൻ്റെ അധ്യക്ഷ പ്രസംഗമുണ്ട്, പിന്നെ പേരോട്ട മകൻ്റെ പ്രസംഗവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എസ് ഒ എസിലെ മെമ്പറാവാൻ പറ്റിയവർ അതിൽ മെമ്പറാവുക, SSF മെമ്പറാവാൻ പറ്റിയാൽ അതിൽ മെമ്പറായി സുന്നത്ത് ജമായത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദ്വാരം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.